ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, നല്ല മൂവിയാ. താങ്ക് യു. ഇഷ്ടമായി, ഇഷ്ടമായി, നല്ല സിനിമ ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് മോഡലല്ല. എങ്ങനെയുണ്ട് സിനിമ? ഇഷ്ടായോ? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായോ? ആ ഇഷ്ടായി. നല്ല സിനിമയാണ്. എല്ലാവരുടെ അഭിനയം സ്വർഗത്തിലും പോയി, നരകത്തിലും പോയി, എല്ലായിടത്തിലും പോയി. നന്നായി. ഓക്കെ. എല്ലാവരുടെ അഭിനയം അടിപൊളിയാ. സൂപ്പർ സൂപ്പർ. ഓക്കെ, താങ്ക് യു. സിനിമ ഇഷ്ടായോ? നല്ല സിനിമ. എങ്ങനെയുണ്ട് ചേച്ചി, പ്രേക്ഷകർക്കൊപ്പം വരുന്ന സിനിമ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല റെസ്പോൺസ് ഒക്കെ ആണല്ലോ, നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. നിരഞ്ജനായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൊതുവെ ഇങ്ങനെ പ്രേക്ഷകർക്കൊപ്പം ഇരുന്ന് കണ്ടപ്പോൾ ഉള്ള റെസ്പോൺസ് എങ്ങനെയാണ് തിയേറ്ററിൽ? ആക്ച്വലി ഞാൻ എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ക്ലൈമാക്സിനോടനുബന്ധിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. സന്തോഷമുണ്ട്. താങ്ക് യു. എങ്ങനെയുണ്ട് സിനിമ? ഇഷ്ടമാണ്. അടിപൊളിയാണ്. അടിപൊളിയാണ്. സിനിമ ഇഷ്ടമായോ? സൂപ്പറാണോ? ഇഷ്ടമായോ? സിനിമ ഇഷ്ടമായോ? എങ്ങനെയുണ്ട് അഭിനയമൊക്കെ എല്ലാവരുടെയും? നടനും നടിയും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടേ പറ. ആരുടെ അഭിനയം ഏറ്റവും ഇഷ്ടപ്പെട്ട? അമ്മയുടെ. അമ്മയുടെ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ലായിരുന്നു, നല്ലായിരുന്നു. വെരി നൈസ്. താങ്ക് യു. വെറൈറ്റി സ്റ്റോറി. നൈസ് മൂവി. ഇറ്റ്സ് എൻ ഐ ഓപ്പണർ. വ്യത്യസ്തമായ സിനിമയാണ്. നല്ല സിനിമ. നല്ല സിനിമ. നല്ല സിനിമയാണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു, നമ്മുടെ ലൈഫിൽ നടക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് സെന്റിമെന്റിലൊക്കെ ആയിരുന്നു, കുറച്ച് ഞാനും കുറച്ച് കരഞ്ഞായിരുന്നു. എനിക്ക് പെട്ടെന്നതിൽ കാണുമ്പോൾ വിഷമം വരും. ഇങ്ങനെ നമ്മൾ സോഷ്യലി കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റാണോ സിനിമ പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ കൂടോത്രവും ഇങ്ങനത്തെ ഇതൊക്കെ പൊതുവെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ്. അത്യാവശ്യം നല്ല സിനിമയാണ്. എല്ലാവരും കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാസ്റ്റിംഗ് നല്ലതാണ്. ഇപ്പം നിതാര ചേച്ചിയാണെങ്കിലും നന്നായിട്ട്, പുള്ളിക്കാരി തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അജു വർഗീസിന്റെ ഒരു റോൾ അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചേട്ടൻ. തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. നല്ലൊരു ചിരിക്കാനും ഉണ്ട്, നല്ല ഫീലിംഗ്സ് ഉണ്ട്. നല്ലൊരു സിനിമയാണ്. എല്ലാവരും കണ്ടു വിജയിപ്പിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ്. ഏഴ് സിനിമയോളം ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് തിയേറ്ററിൽ വരുന്ന ഒരു മൂവിയിൽ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അത് പ്രേക്ഷകരാണ് പറയേണ്ടത്. ഞാനല്ല, എനിക്ക് തമാശകളൊക്കെ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ചിരി വരേണ്ടടുത്തൊക്കെ ചിരി വന്നിട്ടുണ്ട് ശരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളല്ലല്ലോ പറയേണ്ടത്, മറ്റുള്ളവരാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. 100% ആരെയും ഹേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ഐ ഫീൽ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി. ഐ ഹാവ് മൈ ഫാമിലി വിത്ത് മീ. അനോട്ടാ, മൈ ഹസ്ബൻഡ്. നന്നായിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. നല്ല ഒരു ഐ ഓപ്പണർ പോലെയാണ്.
a good movie. ഇവരാണ് പറയേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അച്ഛനും അമ്മയും ഉണ്ട് എന്റെ വളരെ ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ കണ്ടത്. ഏതായാലും പെർഫോമൻസ് കുഴപ്പമില്ല, നന്നായി ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. പടം ഒരു വെറൈറ്റി സിനിമയാണ്, ഏതായാലും വളരെ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഏതായാലും എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്, അവരവരുടെ ഭാഗം നന്നാക്കിയിട്ടുണ്ട്. മക്കൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാ അമ്മയുടെ അഭിനയം? ഭയങ്കര ഇഷ്ടമായോ? അവർ ലാസ്റ്റ് കരഞ്ഞു. അതെന്താണെങ്കിലും ഏറ്റവും ഇഷ്ടമായത് ആരുടെ അഭിനയാ? അമ്മയുടെയാണോ ഇഷ്ടമായത്? രണ്ടുപേർക്കും അമ്മയുടെയാണോ ഇഷ്ടമായത്? ആണ്. പിന്നെ ആരുടെ ഇഷ്ടപ്പെട്ടു? വേറെ ആരുടെങ്കിലും ഇഷ്ടപ്പെട്ടു അമ്മയുടെ അല്ലാണ്ട്? അമ്മയാണ് സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ള അല്ലേ? നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് പടമാണ്. സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? കാസ്റ്റിംഗ് നല്ലതാണ്, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം പുള്ളി ചെയ്തത് ഒരു ഡിഫറെന്റ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് റെലവൻസ് ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ. ഈ പറഞ്ഞ സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് വളരെ പോസിറ്റീവ്, ഐ മീൻ അതിന് എഗൈൻസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പകരം ഡിഫറെൻ്റായി പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു ഇതൊക്കെ പടം, ഒരു മെസ്സേജൊക്കെ പടത്തിൻ്റെ എൻഡിൽ കിട്ടുന്നുണ്ട്. മൗത്ത് പബ്ലിസിറ്റിയാണ് ബേസിക്കലി ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം ഒരുപാട് അങ്ങനെ വലിയ നമ്മളെ എന്താ പറയുക, തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ല. സോ ഇതുപോലെ ഒരു പടത്തിൻ്റെ പൂർണ്ണ വിജയം എന്ന് പറയുന്നത് എപ്പോഴും ഓഡിയൻസിൻ്റെ കയ്യിലാണ്. ഇതൊരു നല്ല സിനിമയാണ്, നിങ്ങൾ ഫാമിലിയായിട്ട് വന്ന് കാണുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ രസകരമായിട്ടുള്ളത്. ഒരുപാട് തമാശകളുണ്ട്, സർക്കാസമുണ്ട്. സോ എൻജോയബിളാണ്. സിനിമ നന്നായിരുന്നു. ഞാൻ ചെറിയ റോൾ ചെയ്തുകൊണ്ട് വലുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കത്തില്ല. നല്ല സിനിമ, എല്ലാവരും കാണണം കേട്ടോ. ആദ്യമായിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഓ ഒന്നും പറഞ്ഞ രോമാഞ്ചം. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, നല്ല സിനിമയാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? ഓ വളരെ ഇഷ്ടപ്പെട്ടു, വളരെ നൈസ് മൂവി. ഓക്കെ, നൈസാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോണ്ടന്റാണ്. അയ്യോ തള്ളല്ലേ കേട്ടോ. അപ്പോൾ കണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ഷോ പരിപാടിയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ച് എൻഗേജിങ് ആണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി പരിപാടിയാണ്, ചിത്രഗുപ്തൻ പരിപാടിയൊക്കെയാണ്. നൈസാണ്, താങ്ക്സ്. ആ ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ കണ്ടല്ലോ, നമ്മൾ സ്കിറ്റ് പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി. ഓക്കെ.